സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏക യുദ്ധമെന്ന് ബ്രിട്ടീഷുകാർ പോലും വിശേഷിപ്പിച്ച പൂക്കോട്ടൂർ യുദ്ധം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടാനിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ പോരാട്ടം നടന്ന് നാളെ 99 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും പോരാട്ട ഭൂമിയിലുണ്ട്. എന്നാൽ ഇതിന് ഇനിയും വേണ്ടത്ര സംരക്ഷണം പോലും ലഭിച്ചിട്ടില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്ക് തന്നെ യുദ്ധമെന്ന് വിശേഷിപ്പിച്ച പൂക്കോട്ടൂർ യുദ്ധം 1921 ഓഗസ്റ്റ് 26 നടക്കുന്നത്. ഈ ചരിത്ര സംഭവം ഉൾപ്പെടെ മലബാർ മേഖലയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അനിവാര്യമായ പരിഗണന ലഭിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാവുമ്പോഴാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ ഓർമ്മകൾ ഒരു നൂറ്റാണ്ട് പിന്നിടാനിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിൽ അലി സഹോദരന്മാർ ഉയർത്തിയ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ആലി മുസ്ലിയാരും മലപ്പുറം കുഞ്ഞിത്തങ്ങളും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ഏറ്റുപിടിച്ചതോടെ പൂക്കോട്ടൂരിലും പ്രക്ഷോഭം ശക്തമാവുകയായിരുന്നു. ഇതേ തുടർന്ന് 1921 ഓഗസ്റ്റ് 26 നടന്ന പോരാട്ടമാണ് പൂക്കോട്ടൂർ യുദ്ധം. സ്വാതന്ത്ര്യം ലഭിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും അർഹമായ പ്രാധാന്യം ഈ ചരിത്ര സംഭവത്തിന് ലഭിച്ചിട്ടില്ല. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പൂക്കോട്ടൂരിലെ സെക്രട്ടറിയായിരുന്ന വടക്കു വീട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂർ കോവിലകത്തെ തോക്കും പണവും മോഷ്ടിച്ചെന്ന് ആരോപിച്ചുണ്ടായ നടപടി ജന്മി കുടിയാൻ തർക്കങ്ങൾക്കിടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് നാട്ടുകാരെ നയിക്കുകയായിരുന്നു. 1921 കണ്ണൂരിൽ നിന്ന് തിരൂരങ്ങാടിയിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് പട്ടാളത്തെയാണ് നാടൻ ആയുധങ്ങളുമായി പൂക്കോട്ടൂരിലെ ഭടന്മാർ നേരിട്ടത്. പൂക്കോട്ടൂരിനും പിലാക്കലിനുമിടയിൽ നടന്ന യുദ്ധത്തിൽ മരിച്ചവരുടെ കവറിടങ്ങൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് ഇപ്പോഴുമുണ്ട്. സ്പെഷ്യൽ ഫോഴ്സ് സൂപ്രണ്ടായിരുന്ന ലങ്കാസ്റ്റർ അടക്കം 10 ബ്രിട്ടീഷ് സൈനികരും 400 മാപ്പിളമാരുമാണ് പൂക്കോട്ടൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന്റെ ഓർമ്മയ്ക്ക് പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലെ സ്മാരക കവാടം മാത്രമാണുള്ളത്.